എല്ലാവരെയും കൊതിപ്പിക്കണ ഒരു മീൻ കറി ആട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വേഗം തന്നെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മളൊരു ചട്ടി അങ്ങോട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. മൺചട്ടി തന്നെ ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 3.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ ആദ്യം ഇട്ട് കൊടുക്കണം. ആ ഉലുവയുടെ ഫ്ലേവർ എണ്ണയിലേക്ക് മുഴുവൻ അങ്ങോട്ട് വ്യാപിക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കടുക്. പിന്നെ 1 കൈപ്പിടി നിറച്ച് ചുവന്നുള്ളി. 9-10 ചുവന്നുള്ളി ഉണ്ടാവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ. അത് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ ചുവന്നുള്ളി ശരിക്കൊന്ന് വാടണം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാവോ, ഈ മീൻകറി 2-3 ദിവസമൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് വാടിയില്ലെങ്കിൽ കേടാവും. പിന്നെ നമ്മൾ വേപ്പില ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തു. ചുവന്നുള്ളി ഒന്ന് വാടിയതിന് ശേഷം കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുക്കാവോളൂ. ഇനി നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വാടി വരട്ടെ. നമുക്ക് ആവശ്യത്തിനുണ്ട് പുളി. നമുക്ക് കിട്ടുന്ന പുളി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ 3 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അത് 200 ml വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു 3 പച്ചമുളക് അറ്റം മാത്രം പിളർന്ന്, അപ്പോൾ കാണാൻ നല്ല ചന്തം ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് എരി ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പുളിവെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി ആ പച്ചക്കുത്തെല്ലാം മാറി വരുക കേട്ടോ. ചുവന്നുള്ളി എല്ലാം വാടിയിട്ടുണ്ടോ എന്ന് ഒന്നോടെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കണേ. ഇനി നമുക്കതിലോട്ട് എരി ഒട്ടും വേണ്ടാന്നുണ്ട് ഒരു കാശ്മീരി മുളക്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1/2 ടേബിൾ സ്പൂൺ എരിയുണ്ട മുളക് കൂടി. നമുക്ക് നല്ല എരി വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. പകുതി പകുതി എടുത്താലും നല്ലതാണ്. ഇതിപ്പോൾ അധികം ഒട്ടും എരിവ് ഉണ്ടാവില്ല. 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 1/2 ടേബിൾ സ്പൂൺ നല്ല എരിയുണ്ട മുളക് കൂടിയാണ് ചേർത്തേക്കണേ. അപ്പോൾ നല്ല പാകത്തിനുണ്ട് എരിവായിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ശരിക്കും ഒന്ന് ആ പച്ചക്കുത്തൊന്ന് മാറണം. 1 മിനിറ്റ് താഴെ നമ്മളൊന്ന് എണ്ണയിലൊന്ന് മൊരിയണം. ആ സമയത്ത് നമ്മൾ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പുളി ഇടുന്നില്ല, പുളി ഇടുന്നവർക്കിടാം. പക്ഷേ എനിക്ക് ഈ പുളിവെള്ളത്തിൽ കറക്റ്റ് മീനിലേക്ക് പുളി സ്വാദ് പിടിക്കും. പുളി ഇടാണ്ട് ചെയ്യുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീൻ വറ്റിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമ്മൾ ആവശ്യത്തിനുണ്ട് ഉപ്പിട്ടു. ഇനിയിപ്പോൾ 500 ഗ്രാം മീനുണ്ട് കേട്ടോ. ഇതൊരു കഷ്ണം മീനാണ്. നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ആ മീൻ എല്ലായിടത്തേക്കും ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് മീനൊന്ന് ചിറ്റിച്ച് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് വെക്കണം. സ്പൂണിന് അളക്കാണ്ട് ചിറ്റിച്ച് വയ്ക്കുമായിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കണോണ്ട് കേട്ടോ, ഞാൻ സ്പൂണിന് കുറച്ച് ഗ്രേവി മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി വാരിയിട്ട മീനിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം കൂടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുണ്ട് വെള്ളം ആയിക്കോളും. ഇനി നമ്മളൊന്ന് മൂടി വെച്ച് 1-12 മിനിറ്റ് മൂടി വെച്ച് തിളച്ചതിന് ശേഷം 10-12 മിനിറ്റ് ചെറു തീയിൽ മീനൊന്ന് വേവണം. അപ്പോൾ നമ്മൾ പുളി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ മീനിങ്ങനെ വെന്തോണ്ടിരിക്കുക. വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ പുളിയും
ആ മസാലയെല്ലാം കൂടി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറിഞ്ഞ് വരും നമുക്ക്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്നോടെ ഒന്നും പൊടിഞ്ഞു പോകരുത്, കഷ്ണത്തിലേക്ക് ശരിക്കും ആ പുളിവെള്ളം ഒന്ന് പിടിക്കണം. ഇവിടെ മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ സമയത്തൊന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിൻ്റെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന് തണക്കട്ടെ. നമ്മുടെ കറി അങ്ങോട്ട് റെഡി ആവുക കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ ഇരുന്നോളും, സദ്യക്കിട്ടില്ലേ ആ സെയിം ടേസ്റ്റിൽ നമുക്ക് ഈ മീൻകറി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ.